അപ്പൊ എന്റെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടോ, ഈ ഒരു കറണ്ട് ലൈറ്റിംഗ് സെറ്റപ്പിൽ നിന്ന് ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിലേക്ക്. കാര്യം കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഒരു എൽ ഇ ഡി ബൾബ്, ഒരു പെഡസ്റ്റൽ ഫാൻ, പിന്നെ ഒരു ജെൽ പേപ്പറാണ് ഈ ഒരു കറണ്ട് ലൈറ്റിംഗ് സെറ്റപ്പിന് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ചിലവ് മൊത്തം നോക്കുകയാണെങ്കിൽ 590 രൂപയാണ് ആയിട്ടുള്ളൂ. എനിക്ക് ഐറ്റംസ് വില കുറച്ച് കിട്ടിയതാണ്, ബിക്കോസ് യു നോ വെയർ ഐ വർക്ക്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ, അല്ലെങ്കിൽ ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങൾക്ക് കാരണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഇത് 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിലേക്ക് വരുമ്പോൾ എന്താണോ ഒരു കീലൈറ്റ് എന്തായാലും മേടിക്കേണ്ടതുണ്ട്, കൂടുതലായിട്ട് ആവശ്യമുണ്ട് ഒരു കീലൈറ്റ്. കീലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടല്ലോ, അതിനാണ് കീലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡും അതിൻ്റെ ഒപ്പം വേണം, എൻ്റെ പൊക്കി വെക്കാനും ഡയറക്ഷൻസൊക്കെ തിരിക്കാനൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡ് വേണം. അപ്പോൾ വിത്ത് സ്റ്റാൻഡ് മിനിമം ഒരു 50 വാട്ട് ബൾബും വേണം. ആ ഒരു ബൾബും അങ്ങനെ ഒരു ഒരു വില നോക്കുമ്പോൾ ഭയങ്കര പ്രൈസാണ് കാണിക്കുന്നത്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനത്തിന്. അപ്പോഴാണ് ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, ബൾബ് എന്തായാലും മേടിക്കാൻ കിട്ടും. അപ്പോൾ സ്റ്റാൻഡിന് വേണ്ടി നോക്കി നടന്നപ്പോഴാണ് എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് ഒരു പെഡസ്റ്റൽ ഫാൻ കേടായി ഇരിക്കണത് കണ്ടത്. അപ്പോൾ തന്നെ സ്റ്റാൻഡുമായി, പിന്നെ ഒരു ബൾബ് കൂടി മേടിച്ച സാധനം ഉണ്ടാക്കാവുന്നുള്ളല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി, നേരെ ബൾബ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. സാധനം കൊണ്ട് ആ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല, ചെറിയൊരു പോസിബിലിറ്റി കണ്ടതിൻ്റെ പേരിൽ മാത്രമുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ എന്തെങ്കിലും വീഡിയോകൾ യൂട്യൂബിൽ കാണില്ല, കാരണം യൂട്യൂബിൽ വീഡിയോ ഇടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ എൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അതിൻ്റെ ഉള്ള നമ്മൾ മേടിച്ച അങ്ങനെ ഈ ഒരു 50 വാട്ടിൻ്റെ ഒരു ബൾബാണ്, അത് ഫിറ്റ് ആവുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ലീഫും മറ്റേ ആ സാധനങ്ങളൊക്കെ അയച്ചിട്ട് സെറ്റാവോ സംഭവം റഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ നമ്മള് ഫാൻ്റെ ഇത്രയും ഭാഗം സെറ്റാക്കി അയച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതും തുറന്നതിന് ശേഷം ഇതിനുള്ള മോട്ടർ പുറത്തേക്ക് എടുക്കണം. വന്നിട്ട് ഈ സംഭവത്തിന്റെ അകത്ത് നമ്മുടെ ലൈറ്റ് ഫിറ്റ് ആവുന്നതാണ് നമുക്ക് നോക്കണ്ടത്. ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഈ മോട്ടർ ഈ ഒരു സാധനം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു പരിപാടി നമുക്ക് ഇനി നോക്കണം. അപ്പൊ അതിനു മുമ്പ് ഞാൻ മോട്ടർ അയച്ചു വെക്കാനുള്ള വഴി നോക്കണ്ടോ. അപ്പൊ കഴിച്ചതേ ഫാനിന്റെ ഹെഡൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സാധനം ആവശ്യമുള്ളതാണോ? ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ലൈറ്റിന്റെ ഈ മുകളിലേക്കുള്ള താഴ്ത്തിക്കുള്ള ഈ ഒരു മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം നിലവിൽ പണി തന്നേക്കാണ്, കാരണം ഈ ഒരു സാധനം ഊരിയെടുക്കാണ്ട് നല്ലോണം പണി വിട്ടായിരുന്നു. കുറച്ച് പ്രാവശ്യം മങ്ങളുടെ ഒക്കെ ചിറ്റി വെച്ച് അടിക്കണ്ടേക്കാ ഇതൊന്നും അറിയാൻ എവിടെയോ എന്തോ ഒരു കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് മുകളിലേക്കും ഇങ്ങനെ ലൈറ്റ് മുകളിലേക്കും അത് ഇടുന്നുള്ളൂ, ഇതൊരു താഴത്തേക്ക് കിട്ടണില്ല. അപ്പോൾ സംഭവം ഇതാണ്, ഫാനിൻ്റെ ഹെഡ് പിടിച്ച് താഴത്തേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരും. അതേസമയം മുകളിലേക്ക് ആക്കി വെച്ച സംഭവം അവിടെ ഇരുന്നോളും. ഇപ്പം എൻ്റെ ഒരു ആവശ്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ താഴത്തേക്ക് ഇരിക്കൽ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ താഴത്തേക്ക് ഇരിക്കയിൽ ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരാനുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇതേപോലത്തെ ഒരു പൂള് കണ്ടുപിടിച്ചത്, കണ്ടുപിടിച്ചതല്ല ഉണ്ടാക്കിയത്. അതിൻ്റെ ഇപ്പോൾ ഷേപ്പും അതേപോലത്തെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഇംഗ്ലണ്ട് പ്ലെയിൻ എന്ന് പറയുന്ന ഷേപ്പിലാണ് സംഭവം ഉണ്ടാക്കി വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ ഹെഡ് പിടിച്ച് താഴ്ത്തിയിട്ട് അതിൻ്റെ അടിയിലേക്ക് പൂളുകൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും, കണ്ടില്ലേ ആ സാധനം അവിടെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ലൈറ്റ് താഴത്തേക്ക് കിട്ടും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ഒരു ഇംഗ്ലണ്ട് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല പൊസിഷനിൽ അതിൻ്റെ ആ ആ പൂള് വെച്ച് ആ പൊസിഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവം നമ്മളിനി ബൾബ് ഇതിനകത്തേക്ക് വെക്കാനായിട്ട് പോകണം. സംഭവം ബൾബല്ല, ഈ ഒരു സാധനത്തിൻ്റെ പട്ട ഇച്ചിരി കുറവാണ്. ചില ഫാനിൻ്റെ ഇച്ചിരി വലുതായിരിക്കും, പക്ഷേ ഈ ഫാനിൻ്റെ ഇച്ചിരി ചെറുതാണ്. കണ്ടില്ലേ കറക്റ്റ് ഇങ്ങനെ സ്യൂട്ടായിട്ട് ഇരിക്കില്ല, ഇല്ല കറക്റ്റ് സ്യൂട്ടല്ല, ഒരു ഇച്ചിരി ബൾബ് ഇച്ചിരി വലുതാണ്. പിന്നെ നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ മൊത്തം ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കാന്നുള്ള
മൈൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബൾബിന് ഒരുപാട് കനവൊന്നും വന്നില്ല, അതുകൊണ്ട് ബൾബ് ഇരുന്നോളും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഇനി അത് ആദ്യം ഈ ഒരു സ്റ്റാൻഡ് ഇതുമ്പോൾ നമുക്ക് അത് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇതുമ്പോൾ ഡ്രൈവ് വാൾ വെച്ച് ഒന്ന് ഇങ്ങനെ ഡ്രൈവ് വാൾ സ്ക്രൂ ഇല്ലേ അത് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ നമ്മൾ കേൾക്കണ്ടല്ലേ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡ്രൈവ് വാളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഹോൾഡർ ഉണ്ട്, എൻ്റെ ഹോൾഡർ ഇങ്ങനെ തൂക്കിയിരുന്ന ഹോൾഡർ ഉണ്ട്, ആ ഹോൾഡറാണ് എടുത്തേക്കണേ. അതെടുത്തിട്ട് നോക്കണ്ട, ഒരു ഒരു വയറും പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ നേരെ ഈ വയർ ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് ഇവിടെ നിന്ന് കൊടുത്തു കൊടുക്കുക. അത് പുറത്തെടുത്ത് ഇങ്ങനെ ഇട്ടേക്ക. അതാകുമ്പോൾ നമുക്ക് ബൾബ് അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കി വെക്കാനായിട്ട് പറ്റും. പടുത്തത് നമുക്ക് ഇനി ഗ്ലൂ ഗൺ എടുത്തല്ലോ പറ്റേ, ഗ്ലൂ ഗൺ ഇവിടെ കുത്തിയിട്ടേക്കാണ്. അപ്പോൾ ചൂട് ചൂടാവാനായിട്ട് ഇനി ഗ്ലൂ ഗൺ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി എന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ആദ്യം ബൾബ് ഒന്ന് കിട്ടി, ബൾബ് ഒന്ന് കിട്ടി. അപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് വെറുതെ ഇപ്പോൾ ഒട്ടും ഒട്ടണില്ല. അതായത് പക്ഷെ അന്നിങ്ങ് ചാടി പുറത്തേക്ക് വന്ന അപ്പം തന്നെ ഇത് ഇതായി പോവാ, ഇങ്ങനെ റബ്ബർ പോലെ ആയി പോവാ. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഇപ്പോൾ നല്ല നിറ നന്നാണ്, പക്ഷെ ഒട്ടും ക്വാളിറ്റി ഇല്ല. പിന്നെ നമ്മൾ വേറൊരു അടുത്തൊരു കൺട്രാപ്ഷൻ ആയിട്ട് വന്നേക്കണ സംഭവം റെഡി ആവുന്നു. നോക്കട്ടെ, ഈ ഒരു വള്ളി വെച്ച് ബൾബ് കെട്ടി ഇവിടെ ഈ സംഭവം കണ്ട ഇതുമായിട്ട് കെട്ടിയിടാന്നുള്ള ഒരു ഐഡിയ ആണ്. ഞാൻ പറഞ്ഞ ഒരു കൺട്രാപ്ഷനാണ്, നമുക്ക് നോക്കാം സംഭവം വർക്ക് ചെയ്യുമെന്ന് നോക്കാം. എന്തായാലും വയറിന്റെ കണക്ഷൻ കൊടുത്ത് ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണ്ട. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഒരു ഇച്ചിരി നോയ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 450 pixels ആയിരിക്കും വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ കാര്യം ട്രൈയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ എന്ത് കാണും എന്ന് പറയാൻ പറ്റില്ല. ഷോർട്സിൽ എന്തായാലും ഞാൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ലോങ് വീഡിയോസ് എന്നുണ്ടാവും എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല, കാരണം നിലവിൽ എൻ്റെ കയ്യിൽ ഒരു കണ്ടൻറ്റും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.